विद्युत बेला शुद्ध पवन है मेरे लाडलो जागो अमृत बेला शुद्ध पवन है मेरे लाडलो जागो अखियां खोलो शिव शिव बोलो अखियां खोलो शिव शिव बोलो बच्चो आलस त्यागो मेरे लाडलो जागो अमृत बेला शुद्ध पवन है मेरे लाडलो जागो मुरली के स्वर मधुर मिले हैं मधुबन के भी फूल खिले हैं मुरली के स्वर मधुर मिले हैं मधुबन के भी फूल खिले हैं धरती जागी अंबर जागा धरती जागी अंबर जागा तुम भी लाडलो जागो मेरे लाडलो जागो 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 डाल डाल पर पंछी बोले कानों में अमृत रस घोले डाल डाल पर पंछी बोले कानों में अमृत रस घोले प्रभु मिलन का यही समय है प्रभु का यही समय है ब्रह्म मुहूर्त है जागो मेरे लाडलो जागो 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 सोवत है सो खोवत है जागत है सो पावत है सोवत है सो खोवत है जागत है सो पावत है बाबा की प्यारी वाणी सुन बाकी मीठी वाणी सुन प्यारे बच्चों जागो मेरे लाडलो जागो अमृत बेला शुद्ध पवन है मेरे लाडलो जागो अखियां खोलो शिव शिव बोलो अखियां खोलो शिव शिव बोलो बच्चो आलस त्यागो मेरे लाडलो जागो मेरे लाडलो जागो
मेरे लाड लो जागो मेरे लाड लो
ഓം ശാന്തി. മീഠി ബാബാ, പ്യാരി ബാബാ, ഗുഡ് മോർണിംഗ് ബാബാ. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ബ്രഹ്മബാബയ്ക്കും ഗോഡ് ഫാദർ ശിവബാബയ്ക്കും ബാബ്ദാദ രണ്ടു പേർക്കും ഈ കുട്ടിയുടെ സുപ്രഭാതവും പുലർകാല വന്ദനവും. ഈ സമയത്തുണർന്നിരുന്ന സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കുന്ന ഈശ്വരീയ പരിവാരത്തിലെ ബാബയുടെ മക്കൾക്കെല്ലാം സുപ്രഭാതം. ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ പ്രിയപ്പെട്ട ബാബ്ദാദയുടെ നയനങ്ങളിലേക്ക് നോക്കൂ. മുഴുവൻ ദിവസത്തേക്കുള്ള കറണ്ട് നൽകുകയാണ് ബാബ. അമൃതവേളയിൽ ബാബയുടെ വാഗ്ദാനം പാലിക്കാനായി ഗോഡ് ഫാദറും ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറും ചേർന്ന് സന്മുഖത്തിരുന്ന ദൃഷ്ടി നൽകുകയാണ്. ബാബയുടെ ദൃഷ്ടി കിട്ടുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? ബാബ നൽകുന്ന സകാശ് ഹൃദയത്തിൽ സ്പർശിക്കുന്നു. ബാബ, എൻ്റെ പ്രിയപ്പെട്ട ബാബ, എൻ്റെ ഹൃദയത്തിൽ നിന്നൊഴുകുന്നത് ആഹാ ആഹാ സംഗീതമാണ് ബാബ. ആഹാ, ഞാൻ ആഹാ, എൻ്റെ ഭാഗ്യം, ആഹാ എൻ്റെ ബാബ. ആഹാ എൻ്റെ പരിവാരം, ആഹാ സംഗം യുഗി ശ്രേഷ്ഠ സമയം. ആഹാ ആഹാ സംഗീതം അലേടിക്കുകയാണ് ബാബ. Thank you.
ഞാൻ പാപയുടെ കുട്ടിയാണ്. ഈശ്വരീയ സന്താനം, ഭാരരഹിതമായ ആത്മീയ ഊർജമാണ് ഞാൻ. അമരനാണ് ഞാൻ. അവിനാശിയാണ് ഞാൻ. അനശ്വര ദീപമാണ് ഞാൻ. എത്ര മഹാനതയാണ് എനിക്ക്. ജ്ഞാനപ്രകാശമാണ് ഞാൻ. ശാന്തസ്വരൂപമാണ്. സ്നേഹസ്വരൂപമാണ് ഞാൻ. ശക്തിസ്വരൂപമാണ് ഞാൻ. എൻ്റെ ഓരോ മഹാനതകളും സ്മരിക്കുമ്പോൾ ആത്മാവിൽ നിന്നൊഴുകുന്ന ആത്മീയ ഊർജം, മഹത്തായ ഊർജമൊഴുകുകയാണ്. ശരീരം മുഴുവൻ അത് അലൗകികമായ പ്രകാശം നിറയ്ക്കുന്നു. ശക്തിയും മഹത്തായ ഊർജം ചുറ്റുപാടിലേക്ക് മുഴുകുകയാണ്. തൻ്റെ ഓരോ മഹാനതയും സ്മരിച്ച് ഭ്രൂമധ്യത്തിൽ നിന്ന് ആ ഊർജം ദേഹമാസകളിൽ നിറഞ്ഞ് പ്രപഞ്ചത്തിലേക്ക് ഒഴുകുന്നത് അനുഭവമാക്കുകയാണ് എനിക്ക്. സ്നേഹദീപമാണ് ഞാൻ. ബാബയുടെ ഓമനയാണ് ഞാൻ. ഭഗവാനോടൊപ്പം വീട്ടിലിരുന്ന് ഭഗവത് സന്താനമാണ് ഞാൻ. അരക്കൽപ്പം ദൈവകുലത്തിൽ ജീവിച്ച ദൈവാത്മാവാണ്. ത്രികാലദർശിയാണ് ഞാൻ.
മൂന്ന് കാലങ്ങളുടെയും മറവ് കിട്ടി. ത്രിലോകിനാഥനാണ് ഞാൻ. മൂന്ന് ലോകങ്ങളും ചുറ്റിക്കറങ്ങാൻ സെക്കൻഡിൽ പോയി വരാൻ എനിക്ക് കഴിയും. ആഹാ, ഞാൻ എത്ര ശ്രേഷ്ഠ ഭാഗ്യശാലിയാണ്. മൂന്നാം കണ്ണ് തുറന്ന് കിട്ടിയതോടെ അശരീരിയാകാൻ, വിദേഹിയായിരിക്കാൻ, മലാഖയായി മാറാൻ, ദേഹത്തിലിരുന്നു കൊണ്ടും ദേഹത്തിൽ നിന്ന് വേറിടാൻ എനിക്ക് കഴിയുന്നു. ദേഹത്തിൽ നിന്ന് വേറിട്ട് ഞാൻ എൻ്റെ ബാബയുടെ അരികിലിരുന്ന് എൻ്റെ ഭാഗ്യത്തെ സ്മരിക്കുകയാണ്. ആഹാ, എൻ്റെ ബാബ, സെക്കൻഡിൽ എന്നെ എവിടെ നിന്ന് എവിടേക്ക് ഉയർത്തി. ശബ്ദത്തിൽ നിന്ന് നിശബ്ദതയിലേക്ക് ഉയരാൻ ഒരേ ഒരു സെക്കൻഡ്. ഒറ്റഓട്ടത്തിന് ബാബയുടെ മടിത്തട്ടിൽ ബാബ, ആരുടെ മടിയിലാണ് ഇരിക്കുന്നതെന്ന് എനിക്കിപ്പോൾ നല്ല ബോധ്യമുണ്ട്. ലോകത്തിനങ്ങ് ഭഗവാനാണ്. എനിക്കെൻ്റെ ബാബയും ബാബ. ആഹാ ആഹാ, സംഗീതമല്ലാതെ വേറെന്താണ് ഇനി മന്ത്രം എനിക്കുരുവിടാനുള്ളത്. ഭാഗ്യവിധാതാവിനെ എനിക്ക് അച്ഛനായി കിട്ടിയിരിക്കല്ലേ. ലോകം മുഴുവൻ ഭഗവാനോട് ഭാഗ്യം ചോദിക്കണം, ശക്തി യാചിക്കണം. ബാബ, എൻ്റെ ഭാഗ്യമെന്നല്ലേ പറയാൻ കഴിയും. ബാബ എൻ്റെ അച്ഛനാണെന്ന് തിരിച്ചറിയാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ. ഇതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഗോഡ് ഫാദറായ അങ്ങ്, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിലൂടെ ഭാഗ്യവിധാതാവായി.
ഭാഗ്യം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കൂടുതൽ പേരും അജ്ഞാന നിദ്രയിലാണല്ലോ. ഉണർന്നവരും പലരും ഇപ്പോഴും ഉറങ്ങുകയാണ്. ബാബാ, ആഹാ, എൻ്റെ മധുരമായ ബാബ, പ്രിയപ്പെട്ട ബാബ, കോടിക്കണക്കിന് സഹോദരാത്മാക്കൾ അജ്ഞാന അന്ധകാരത്തിൽ ഉറങ്ങുന്നു. ജ്ഞാനപ്രകാശം കിട്ടിയവരും കണ്ണ് തുറന്നിട്ട് വീണ്ടും തിരിഞ്ഞു കിടക്കുന്നു. എനിക്ക് മൂന്നാം കണ്ണ് തുറന്ന് കിട്ടിയ എനിക്ക് ഉണർന്നിരുന്ന ഉറക്കത്തിൽ നിന്നും ഉണർന്നു, അജ്ഞാന അന്ധകാരത്തിൽ നിന്നും ഉണർന്നു. ബാബ, ആഹാ ബാബ, എൻ്റെ ഭാഗ്യമെന്നല്ലാതെ വേറെ എന്താണ് പറയുക? ബാബ നൽകുന്ന ജ്ഞാനസൂര്യൻ്റെ പ്രകാശത്താൽ ആത്മദീപം തെളിഞ്ഞ് തെളിഞ്ഞ ജ്യോതിയായിരുന്ന എനിക്കെൻ്റെ ബാബയെ ഓർമ്മിക്കാൻ കഴിയുന്നത് തന്നെ എൻ്റെ ഭാഗ്യമാണല്ലോ. കൂടുതൽ പേരും ഉറങ്ങുന്ന ഈ സമയത്ത് ഉണർന്നിരുന്ന ഞാൻ എൻ്റെ ബാബയുടെ മഹിമകൾ സ്മരിച്ച് സ്മരിച്ച് പരമാത്മാ പിതാവിൻ്റെ മാതാവിൻ്റെ ആശീർവാദം നേടിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. ഇതും എൻ്റെ ഭാഗ്യമാണ്, ഭഗവാന്റെ സന്മുഖത്തിരിക്കാൻ കഴിയുന്നത്. ബാബാ, ആഹാ, എൻ്റെ ഭാഗ്യം എന്തെല്ലാം ഭാഗ്യമാണ് ഭഗവാനിലൂടെ എനിക്ക് പ്രാപ്തമായിരിക്കുന്നത്. ബാബാ, നിത്യേന എൻ്റെ ബാബ നൽകുന്ന താരാട്ട് മുരളീനാഥം, പ്രഭാത മുരളി കേൾക്കാനുള്ള സൗഭാഗ്യം എനിക്കുണ്ട്. എത്ര വലിയ ഭാഗ്യമാണ് ബാബ. ആഗ്രഹിച്ചിട്ടും പലർക്കും കേൾക്കാൻ കഴിയണില്ല, പക്ഷെ എനിക്കൊരു മുടക്കവും കൂടാതെ നിത്യേന ബാബയുടെ അടുത്ത് ജന്മമെടുത്തപ്പോൾ മുതൽ ജ്ഞാനമുരളീനാഥത്തിൽ ആത്മാവായ ഈ ഗോപികയ്ക്ക് ആനന്ദം കണ്ടെത്താൻ ഉണർന്നിരുന്ന ബാബയുടെ മുരളിയുടെ മുഴുവൻ ആനന്ദവും
വേഴാമ്പലിനെ പോലെ ആസ്വദിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. അന്തിമ നിമിഷം വരെ, പ്രാണനെ ശരീരത്തെന്ന് പോകും വരയ്ക്ക് കാതിലെ ബാബയുടെ മുരളി കേട്ടുണ്ട്. ബാബയുടെ ഓർമ്മയിൽ ബാബയുടെ മടിയിലേക്ക് വരണമെന്ന ഒരേയൊരു സങ്കല്പമേ ഉള്ളൂ. എൻ്റെ ബാബ, എൻ്റെ പ്രിയപ്പെട്ട ബാബ, നിത്യേന അമൃതവേളയ്ക്ക് ദിലാരാമനായ ബാബ തന്നെ എന്നെ വിളിച്ചുണർത്തുന്നുണ്ട്. അലാറമില്ലാതെ എനിക്ക് ദിലാരാമൻ്റെ വിളി കേട്ടുണരാൻ കഴിയുന്നുണ്ട്. ഉണർന്നൊരാലസ്യവുമില്ലാതെ എഴുന്നേറ്റ് ബാബയുടെ സന്മുഖത്തിരിക്കാനും ഉണർവോടെ ഉത്സാഹത്തോടെ സന്തോഷത്തോടെ എൻ്റെ ബാബയെ ഓർമ്മിച്ച് ഓർമ്മയുടെ സുഖമെടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ബ്രഹ്മമുഹൂർത്തത്തിൽ കിട്ടുന്ന ഈ ആനന്ദം, ഇതിലും അപ്പുറം എനിക്കിനി എന്ത് വേണം? ഈശ്വരൻ്റെ സ്വത്ത് നിറഞ്ഞ ഭണ്ഡാരത്തിൽ നിന്ന് എന്നിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. പരമാത്മ ചൈതന്യം മുഴുവൻ സർവശക്തികളുടെയും ദിവ്യമായ പ്രകാശം എന്നിലേക്ക് ഒഴുകിയെത്തുന്നത് ഈ ദിവ്യപ്രകാശത്തിന് നൽകുന്ന ശക്തി പ്രകാശം അന്തരാത്മാവിന് നൽകുന്ന സന്തോഷം, ബാബ, ഇതൊക്കെ ഞാൻ എങ്ങനെ എല്ലാവരോടും പറയും? പിതൃസ്വത്ത് നൽകി എന്നെ എൻ്റെ ബാബ ജന്മജന്മാന്തരങ്ങളിലേക്ക് നിറയ്ക്കുകയല്ലേ? കൽപ്പം മുഴുവനും ഒരിക്കലും കൈനീട്ടേണ്ട ഒരാവശ്യവും വരാത്ത തരത്തിൽ എൻ്റെ ബാബ എന്നെ ഹെൽത്തി വെൽത്തി ഹാപ്പിയാക്കി നിറയ്ക്കുകയാണ്. ബാബയിലെ ശക്തികളെല്ലാം ആത്മാവിലേക്ക് നിറഞ്ഞ് ഗുണങ്ങളുടെയും ശക്തികളുടെയും അലങ്കാരം എന്നെ കൂടുതൽ സുന്ദരനാക്കി ആത്മീയ തേജസ്സും ഓജസ്സും വർദ്ധിപ്പിക്കുകയാണ്. എത്ര ഭാഗ്യമാണ് എനിക്ക് നിത്യേന പ്രഭുമിലനം ചെയ്യാനുള്ള ഭാഗ്യം. ബാബ, മുഴുവൻ ദിവസവും എൻ്റെ കൂട്ടുകാരൻ കൈയും കൊട്ടും എൻ്റെ ബാബയുടേതാണ്.
ബാബ, എൻ്റെ ഭാഗ്യമെന്നല്ലാതെ എന്താണ് ബാബ ഞാൻ പറയുക? ബാബയുടെ ശ്രീമത പ്രകാരം ബാബയുടെ കയ്യിൽ കൈപിടിച്ച് ഓരോ ചുവടും മുന്നോട്ട് വച്ച് ബാബയ്ക്ക് സമാനമായി തീരാനുള്ള പുരുഷാർത്ഥത്തിലാണ്. ബാബ, ഭഗവാൻ ഭാഗ്യശാലി രഥത്തിലിരുന്ന് എൻ്റെ ഭാഗ്യരേഖ നീട്ടി വരയ്ക്കാനുള്ള പേന എനിക്ക് തന്നു കഴിഞ്ഞല്ലോ. ബാബ ദാദ, വരദാനീ ഹസ്തങ്ങളും എൻ്റെ ശിരസിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഇതും എൻ്റെ ഭാഗ്യം തന്നെയാണ്. നിത്യേന അമൃതവേളയിൽ ബാബ്ദാദയുടെ വരദാനി ഹസ്തങ്ങൾ ശിരസിൽ ബാബ നൽകുന്ന കരണ്ട് എനിക്ക് വിൽപ്പവറാണ്. വില്ല് ചെയ്യുകയാണ് എൻ്റെ ബാബ പവർ മുഴുവൻ. നെറ്റിത്തടത്തിൽ വിജയത്തിൻ്റെ തിലകവും ചേർത്തി തരികയാണ്. വിജയി ഭവ വരദാനവും നൽകുകയാണ് എൻ്റെ ബാബ. കൈയും കൂട്ടും നൽകി കർമ്മക്ഷേത്രത്തിലേക്ക് ബാബയുടെ കൂടെ കൈപിടിച്ചുകൊണ്ട് മുഴുവൻ ദിവസവും കാര്യവ്യവഹാരങ്ങൾ. കാര്യവ്യവഹാരങ്ങളെല്ലാം ദൈവിക പരിവാരവുമായിട്ട്. ബാബ, ഇതും എൻ്റെ എത്ര വലിയ ഭാഗ്യമാണ്. ഭഗവാനെ തിരിച്ചറിഞ്ഞ ഹംസങ്ങളോടൊപ്പം പവിത്ര ബ്രാഹ്മണരോടൊപ്പം തന്നെ ജീവിക്കാൻ കിട്ടിയിരിക്കുന്ന സൗഭാഗ്യം എത്ര വലിയ പരിവാരം. ഭഗവാന്റെ പരിവാരം മുഴുവൻ വിശ്വത്തിലെ പരിവാരം. പവിത്ര മഹാനാത്മാക്കളുടെ പരിവാരം. 33 കോടി ദേവീ ദേവതകളുടെ പരിവാരമാണിത്. ബാബ, 63 ജന്മം ഈ ബ്രാഹ്മണ പരിവാരത്തിലെ ദേവാത്മാക്കളെയല്ലേ ഞാൻ തൊഴുത് വണങ്ങി വഴിപാട് കഴിച്ച് യജ്ഞതപങ്ങൾ ചെയ്ത് ബാബയെ ഞാൻ കണ്ടത് ഈ ദൈവാത്മാക്കളിലൂടെയാണ്. ഇപ്പോൾ 63 ജന്മം കണ്ട ദൈവ സ്വരൂപങ്ങളെ
എത്ര ക്ഷേത്രത്തിലൂടെയാണ് പൂജിച്ചത്, പ്രാർത്ഥിച്ചത്. ഇപ്പോൾ ഒറ്റ ക്ഷേത്രത്തിൽ ബാബയുടെ വീട്ടിൽ മുഴുവൻ പരിവാരത്തെയും ഒരുമിച്ച് കാണുകയാണ്. അതുകൊണ്ടല്ലേ എൻ്റെ ബാബ പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം മധുബനാണ്. സർവദേവീ ദേവതകളെയും ഒരുമിച്ച് ദർശിക്കുകയാണ്. ശ്രീകൃഷ്ണനിൽ നിന്ന് തുടങ്ങി 33 കോടി ദേവിമാരും ഒരുമിച്ച് കാണാൻ കിട്ടുന്ന ദിവ്യഭൂമിയാണ്, ദേവഭൂമിയാണ് ബ്രാഹ്മണരുടെ സംഗമസ്ഥാനം മധുബൻ. ബാബ, ഇതും എൻ്റെ ഭാഗ്യമല്ലേ? ഞാൻ ഈ പരിവാരത്തിലാണ്. എത്ര ശ്രേഷ്ഠമായ സമയത്താണ് എനിക്ക് ഈ കുടുംബത്തിൽ ജന്മം കിട്ടിയിരിക്കുന്നത്. മംഗളകാരിയായ സംഗമയുഗത്തിൽ, എൻ്റെ ജന്മമേ മംഗളകാരി യുഗത്തിലാണ്. ജന്മം തന്നതേ മംഗളകാരിയായ ശിവബാബയും ബ്രഹ്മബാബയും വിശ്വമംഗളകാരിയായ മാതാപിതാവിൻ്റെ കുട്ടിയാണ്. സമയവും ജനിച്ചത് മംഗളകാരി വേളയിൽ. അതുകൊണ്ട് തന്നെ ഞാനും ബാബയെ പോലെ മംഗളകാരിയായ ആത്മാവാണ്. എൻ്റെ ഓരോ നിമിഷത്തിലും മംഗളം മാത്രമേ ഉള്ളൂ, എല്ലാറ്റിലും മംഗളം. അമംഗളത്തിലും മംഗളം, മംഗളത്തിലും മംഗളം. ഭൂതകാലം മുഴുവൻ കടന്നുപോയതിലെല്ലാം മംഗളമുണ്ട് എന്നെനിക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ബാബ. കാണുന്നില്ലേ, ഏറ്റവും വലിയ മംഗളം എന്താണ്? ബാബയുടെ അടുത്തെത്തിയില്ലേ. വർത്തമാനം, മംഗളകാരിയായ കർമ്മം ചെയ്യാനായി ബാബ തന്നിരിക്കുന്ന സമയമാണ്. അമൂല്യരത്നമായി മാറാൻ ഓരോ സെക്കൻഡിൻ്റെയും മൂല്യം മനസ്സിലാക്കി ഞാൻ ആലസ്യത്തിനോട് വിട പറഞ്ഞ് ഓരോ സെക്കൻഡിൻ്റെയും ലാഭം എടുക്കും ബാബ. എൻ്റെ ജീവിതത്തിൻ്റെ മൂല്യം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. വരാൻ പോകുന്ന എൻ്റെ ഓരോ നിമിഷവും മംഗളത്തിൻ്റേത് മാത്രമാണ്. ആഹാ സംഗം യുഗി മംഗളകാരി വേള. ഇനി ഞാൻ എന്തുകൊണ്ട് ചോദിക്കില്ല ബാബ. എല്ലാറ്റിലും മംഗളം കാണും. ഡ്രാമയിലെ ഓരോ സെക്കൻഡിലും മംഗളം, മംഗളം മാത്രമേ ഉള്ളൂ. മംഗളമേ ഉണ്ടാകും ബ്രഹ്മബാബയെ പോലെ. ബാബ ഡ്രാമ, ശിവബാബ മംഗളകാരി, ഡ്രാമയും മംഗളകാരി. ബാബയും ഡ്രാമയും, റൈറ്റും ലെഫ്റ്റും, ഞാൻ നടുവിൽ. കുട്ടിയല്ലേ,
ശിവബാബ എൻ്റെ അച്ഛനും ഡ്രാമ എൻ്റെ അമ്മയും. ശിവബാബ എൻ്റെ അച്ഛനും ബ്രഹ്മബാബ എൻ്റെ അമ്മയും. കുട്ടി നടുവിൽ ബാബ, ആഹാ എൻ്റെ ബാബ, എൻ്റെ ഭാഗ്യം, എൻ്റെ പരിവാരം, ആഹാ മംഗളകാരി സംഗമയുഗം, ആഹാ 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 ഗീതം പാടിക്കൊണ്ട് ബാബയുടെ കയ്യിൽ കൈപിടിച്ച് ഇന്ന് മുഴുവൻ ആഹാ ആഹാ സംഗീതത്തോടെ പാർട്ട് അഭിനയിക്കും. ഓം ശാന്തി.
कुछ भी